കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എൽ പി യു പി വിഭാഗം കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരം പങ്കെടുക്കൂ, സമ്മാനം നേടൂ. തിരുവനന്തപുരം ജില്ലയിലെ പെരുംകുളം എം എൽ പി എസ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അധിനിവേശത്തിന്റെ കാൽച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹാരത്തിലേക്ക് പറന്നു വരുന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നൽകുന്ന മഹത്തായ സുദിനം ഓഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമായിരുന്നു. അപ്പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും പ്രകടമാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും പറഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയിൽ കൊളുത്തി വെക്കുന്നത് പാരതന്ത്ര്യ മാനുക്കൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വാക്കുകളാണ്. രാജ്യത്തിന് വേണ്ടി ജീവനുറപ്പിച്ച എല്ലാ മഹാത്മാക്കളുടെയും ധീര സൈനികരുടെയും മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം. സ്വാതന്ത്ര്യ സമര സേനാനികളായ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. 1947 കഴിഞ്ഞ് 2021 ഇന്ത്യ ഏറെ വളർന്നു. ശസ്ത്ര സാങ്കേതിക മേഖലകൾ, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറുന്നു. ചന്ദ്രയാനം മംഗളയാനുമെല്ലാം അവയുടെ നേർക്കാഴ്ചകളാണ്. ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭാരതം എൻ്റെ നാട്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് ആയിരം വട്ടം പ്രതിജ്ഞ ചൊല്ലിയാലും നാം യഥാർത്ഥ ഇന്ത്യക്കാരാകില്ല. ദേശീയഗാനം പാടുമ്പോഴും ദേശീയപതാക ഉയർത്തുമ്പോഴും വന്ദേമാതരത്തിൽ മുഴുകുമ്പോഴും അതെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള മന്ത്രജടികളാകട്ടെ. നമുക്ക് നല്ല മനുഷ്യനാകാം. അഴിമതിയും ഭിന്നതകളും കലഹങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.